എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നിങ്ങൾക്കും സി ഡി ബ്ലോഗിൻ്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം സി ഡിസ് ഫോർ യു ഫോർ അവർ പറയാനുണ്ടൊത്തിരി അറിയാനുണ്ടേറെ പ്രിയപ്പെട്ടവരെയും ഏലം കൃഷിയിൽ വിപ്ലവകരമായ ഒരു മാറ്റം ഒരു സന്ദേശമാണ് ഇന്ന് നിങ്ങളുടെ അടുത്തെത്തിക്കുന്നത് സി ഡി ബ്ലോഗിൻ്റെ സഹയാത്രികനും പ്രിയപ്പെട്ട സുഹൃത്തുമായി എം ബി ഷാജി നമ്മോടൊപ്പം കർഷകൻ്റെ ഏറ്റവും വലിയ ചെലവുള്ള ഒരു കാര്യമാണ് ഏലം റീപ്ലാന്റ് എട്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു തോട്ടം റീപ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് നാട്ടു നടത്തുന്നത് റീപ്ലാന്റിന് മുമ്പായി തണൽ ക്രമീകരിക്കണം നിലം ഉഴുന്ന് മറിക്കണം അല്ലെങ്കിൽ വെട്ടുകളെ കളയക്കണം അതിനുശേഷം കുഴിയെടുത്താണ് ഏലം വയ്ക്കുന്നത് എട്ട് പത്ത് വർഷമായിട്ടുള്ള ഏലച്ചെടി ഏലം ചെടി അതിൻ്റെ വിളവ് കുറയും ചെടിയുടെ ഉൾഭാഗം കാല് പിരിഞ്ഞ് വലിയ വിസ്തൃതിയിലാകും ഇതൊക്കെയാണ് പ്രധാന ദോഷങ്ങൾ അതോടൊപ്പം വിളവ് കുറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കർഷകരെ ബാധിക്കുന്ന പ്രശ്നം ഒരു ഒരേക്കർ റീപ്ലാൻ ചെയ്യാൻ ഈ കാലയളവിൽ ഒരു ലക്ഷക്കണക്കിന് രൂപ ആവശ്യമാണ് പക്ഷേ നമ്മുടെ ശ്രീ എം ബി ഷാജി കൊണ്ടുവന്ന ആശയം അനുസരിച്ച് വിപ്ലവം അനുസരിച്ച് നിർത്തിക്കൊണ്ട് തന്നെ ഒരു ചെടി വെട്ടി നശിപ്പിക്കാതെ റീപ്ലാന്റ് ചെയ്ത് ആ ചെടിയിൽ നിന്ന് നിത്യ യൗവനത്തോടുകൂടി നിറവിളവ് നേടുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ശ്രീ എം ബി ഷാജി അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു വിപ്ലവപരമായിട്ടുള്ള ഒരു മാറ്റമാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം പറയാനുണ്ടൊത്തിരി അറിയാനുണ്ട് ഏറെ പ്രിയപ്പെട്ട ഷാജി സി ഡി ഉളോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഷാജി കാണുമ്പോൾ എപ്പോഴും പോസിറ്റീവാണ് എനിക്കും എൻ്റെ പ്രേക്ഷകർക്കും അതെ അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഏറ്റവും ചെലവ് കുറഞ്ഞ ഏലം കൃഷി രീതി ലളിതമായ മാർഗത്തിൽ കൂടെ പറയുന്നതുകൊണ്ടായിരിക്കാം ആ സന്ദേശം അതുകൊണ്ടായിരിക്കുന്നവർ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന എന്തിനാണെന്ന് അറിയോ പത്ത് പതിനൊന്ന് വർഷമായ സ്വന്തം തോട്ടത്തിൽ ഒരു ചെടിയും വെട്ടി നശിപ്പിക്കാതെ റീപ്ലാന്റ് ചെയ്യാതെ തൈച്ചെടിയായി സംരക്ഷിച്ചിരിക്കുന്ന ഒരു ടിപ്സ് ടിപ്സുണ്ട് രഹസ്യമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഷാജി ഒന്ന് പറഞ്ഞു തരണം എങ്ങനെ ആ ഒരു തൈച്ചെടി രീതിയിലേക്ക് സംരക്ഷിക്കുന്ന ആ ഒരു രീതി ചെറുപ് അത് നമുക്ക് അതിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ ഏലം കൃഷിക്കാത്തതെന്ന് പറഞ്ഞാൽ ഒരു എട്ടൊമ്പത് പത്ത് വർഷമാകുമ്പോഴത്തേക്കും നമ്മളത് വെട്ടി മാറ്റും എന്നിട്ട് ഇന്ന് റീപ്ലാന്റ് ചെയ്യും അപ്പം ചിലരത് വർഷം വർഷമാകുമ്പോഴത്തേക്കും അവരുടെ ചെടി പരിപാലനത്തിൽ പരാജയപ്പെടുമ്പോൾ പിന്നെ വെട്ടി രാസവളമൊക്കെ അപ്പം അങ്ങനെ വന്നിട്ട് അത് വെട്ടി മാറ്റും അങ്ങനെ വെട്ടി മാറ്റി മാറ്റി പോയി കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ രണ്ടാം വർഷത്തിലേക്ക് അല്ലെങ്കിൽ മൂന്നാം വർഷത്തിലേക്ക് വന്നിട്ട് ഗായഫലം വരുള്ളൂ അതെ അതെ അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കത്ര ആയുസ് നഷ്ടപ്പെടുവാ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചെടി ഇപ്പോൾ തട്ടയെല്ലാം തിരിഞ്ഞ് പോയി 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 കാണി തിരിഞ്ഞ് തിരിഞ്ഞ് മാറുമ്പോഴായി റീപ്ലാന്റിനെ കുറിച്ച് ആൾക്കാർ ആലോചിക്കണം ആലോചിക്കുന്നത് എന്നാൽ റീപ്ലാന്റ് ചെയ്യാൻ്റെ ഒരേ ഒരു കാരണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇനം മോശമാണ് റീപ്ലാന്റ് ചെയ്യണം ചെയ്യണം ഇല്ല ഇത്തില്ല കാരണം നമ്മുടെ വിത്ത് ഗുണം പത്ത് ഗുണം അതിന് മാർഗമില്ല ഇനം മോശമാണെങ്കിൽ പണ്ട് കാരണം മാറ്റകാലത്ത് ഈ ഇനം ഇങ്ങനെ തുറന്നു പോന്നിട്ടുള്ളതാണെങ്കിൽ അതിന് കൊത്തടുപ്പം കുറവ് കാഴ്ശേഷി കുറവ് വള്ളിക്ക് നീളം കുറവ് ചിമ്പിന് കരുത്തു കുറവ് അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ ഒരു ഇനമുണ്ട് ആ ഇനത്തിന് അതിൻ്റെ ജെനറ്റിക് ആയിട്ടുള്ള ഇനത്തിന് ദോഷമാണെങ്കിൽ നമുക്കവനെ മാറ്റേ പറ്റുള്ളൂ അതില്ലെങ്കിൽ ഈ കാണിതിരിഞ്ഞും ഇങ്ങനെ അകന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റീപ്ലാന്റ് വരുന്നത് നമ്മളിവിടെ വെക്കുന്നൊരു ഇത്രയും വട്ടത്തിലുള്ളൊരു ഏലം അല്ലെ ഇത്രയും വട്ടത്തിലുള്ള ഒരു ഏലം വന്നിട്ട് ഇങ്ങനെ ബൃഹത്തായ വട്ടത്തിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തലയ്ക്ക് പെരുപ്പാവും അതിന് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടതാണ് റീപ്ലാന്റ് നിർത്തിക്കൊണ്ട് ചെയ്യണം നിർത്തിക്കൊണ്ട് നിർത്തിക്കൊണ്ട് പൊരികാന്ന് പറയും നിർത്തിക്കൊണ്ട് അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ച് നമുക്ക് അടുത്ത വർഷം കായ കിട്ടണം അതുതന്നെ നമ്മൾ ഈ നിർത്തിക്കൊണ്ട് ചെയ്യുന്നത് പൊട്ടി പുറത്താടി കവിഞ്ഞു വരും ഞാൻ അതിനെ കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് ഇത് നമ്മളൊരു മുപ്പല്ലിയാണ് മുപ്പല്ലിയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് വേണ്ട ഈ വീതിയിലുള്ള അലവാങ്ങ ഈ അലവാങ്ങിനോ മുപ്പല്ലിക്കോ ഈ അകന്ന് നിൽക്കുന്ന ചെടിയില്ലേ ഈ അകന്ന് നിൽക്കുന്ന ചെടിയിലിങ്ങനെ കുഞ്ഞിച്ചിങ്ങനെ കുഴിയെടുക്കും കുഴി എന്ന് പറഞ്ഞാൽ വലിയ കുഴിയൊന്നുമില്ല ചെറിയൊരു കുഴി ഒരു അരടി താഴ്ച മതി അരയടി വേണ്ട വേണ്ട അരടിന്ന് പറഞ്ഞാൽ എത്രയും വരും അല്ലേ അരയടിക്ക് താഴെ വന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ എത്തിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് ഇങ്ങെടുത്തിട്ട് നമ്മളതിനകത്തേക്ക് ഒരു ചെടി വെക്കും അതിനകത്തേക്ക് ഒരു ചെടി വെച്ചിട്ട് ആ ചെടി എന്നാ ഇടന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ചെടിയുടെ ആയിട്ട് വെക്കണം കമ്പൊന്നും വേണ്ട കമ്പു വേണം ശരി ലാഭിക്കാന്നുള്ളതല്ല എന്റെ വീഡിയോ പോസിറ്റീവ് പറയുന്നത് കൂടുതൽ ലാഭം ഉണ്ടാകുന്നുണ്ടല്ലേ ലാഭം പ്രായൽ അപ്പം പോസിറ്റീവ് ആണെങ്കിൽ ഇതിങ്ങനെ തന്നെയാണ് ഒരു കമ്പിന് പോലും നമുക്ക് വിലയുണ്ട് വിലയുണ്ട് അത് കിട്ടാനും ഇല്ല വെട്ടിയെടുക്കാം വെട്ടിയെടുക്കാൻ പോണ ഒരാൾക്ക് കൊടുത്തുകഴിഞ്ഞാൽ അത്രയാ മുന്നൂറ് കമ്പ് കമ്പ് കിട്ടുവരു പത്തെണ്ണൂറ് രൂപ ചെലവാകും അപ്പൊ നമ്മൾ ഇതേ വെച്ചാൽ കെട്ടണം കെട്ടണം ഇതേ വെച്ച് കിട്ടി കഴിയുമ്പോൾ വേറെ കമ്പിന്റെ ആവശ്യമില്ല ഇത് ഒരു പതിനഞ്ചു ദിവസം കൊണ്ട് പേര് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് കട്ട് കട്ട് ചെയ്ത് കളയാം ഒരു വള്ളി വള്ളി കട്ട് ചെയ്ത് കളയാം സ്വതന്ത്ര നിലനിന്നുകൂടെ സ്വതന്ത്രമായിട്ട് വരും അപ്പൊ ഇനിയാണ് അതിന്റെ കാര്യങ്ങള് ഈ വെച്ച തൈ ഈ വെച്ച തയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു പരിപാടിയുണ്ട് നമ്മൾ കാൽസ്യം മഗ്നീഷ്യം സൾഫർ ഉള്ളിലും ചോട്ടിലായിട്ട് ചെടി ക്ലീൻ ചെയ്യുന്നു ക്ലീൻ ചെയ്യുന്നു ഈ ചെടി നിൽക്കുന്ന ചെടി അപ്പൊ എന്നിട്ട് ആ ചെടിക്ക് കൊടുക്കുന്ന വളവും മരുന്നും നമ്മൾ പുതിയ ചെടി വെക്കുന്നത് നമ്മൾ മുട്ടുപോകുന്നു ആ പുതിയ ചെടിക്ക് നമുക്ക് വളവും മരുന്നും ഒന്നുമില്ല ബാക്കിയുള്ള ചെടിക്ക് കൊടുക്കുന്ന വളവും മരുന്നും കൊണ്ട് ഈ ചെടി വളർന്നു വരണം വളർന്നു വരണം അപ്പൊ പുറത്ത് ഇങ്ങനെ ഇച്ചിരി കാണി തിരിഞ്ഞിങ്ങനെ അകന്ന് നിക്കുന്ന ചെടിയുണ്ടല്ലോ ആ തട്ട എങ്ങനെയും നിന്നോട്ടെ നിന്നോട്ടെ അതിനകത്തുനിന്ന് പത്തോ ഇരുപതോ വള്ളി കായും ഉണ്ടായെന്ന് ഓർത്തോണ്ട് പറിച്ചെടുക്കുന്നതിന് നമുക്ക് അപ്പൊ ഇതിനകത്ത് നിന്ന് ഒരു വളവും മരുന്നും കൊടുക്കാതെ ഈ പ്രായമായ ചെടിക്ക് വളവും മരുന്നും കൊടുക്കുന്നതിന്റെ എടുത്തിട്ട് ഈ നമ്മൾ വെക്കുന്ന തൈ പൊട്ടി 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 പുറത്ത് ചിമ്പടിച്ചടിച്ച് പുറത്തേക്ക് വരുന്നതിന് കുഴപ്പമുണ്ടോ ഒരു എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അരോചകമായിട്ടാണ് ഈ ചെടി നിക്കുന്നതെങ്കിൽ പുറത്തെ ചെടി പറിച്ചു കളയാം അതിർത്തി തിരിച്ച് നമുക്ക് പറിച്ചു കളയാം പക്ഷെ അത് അങ്ങനെ കാരണം അതും ഇതും കൂടെ കൂടിയിട്ട് വരുമ്പോഴത്തേക്കും ചെടി ഒന്നാവും വലിയ തുറവായിട്ട് ഞാനും അങ്ങനെ പറിച്ചു കളയാൻ വേണ്ടിയിട്ട് ആലോചിച്ചാണ് ചെടി റീപ്ലാന്റ് ചെയ്ത് നിർത്തി ചെയ്തോണ്ട് വന്നെ പക്ഷെ ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചിമ്പടിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും അത് പറിച്ചു കളയാനും തോന്നിയാലോ കളയത്തില്ല ഈ ഇത് കർഷകരെ അതെ അവരുടെ അശാസ്ത്രീയമായ കൃഷി രീതി കൊണ്ടാണ് ഇതിങ്ങനെ കാണാൻ പോണത് അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പൊ നമ്മൾ ഒരു സൈസ് ഞള്ളാനിയാണ് ഈ ഒമ്പതാം വർഷത്തെ ഇവിടെ നിൽക്കുന്നത് നമ്മൾ പുതിയൊരു തൈ വെക്കുന്ന പുതിയൊരു ഐറ്റം ആണ് പുതിയൊരു ആ ഇനം വരുമ്പോഴത്തേക്കും വേറെ ഇനം ഇവിടെ വരുവാ അതുപോലെ തന്നെ ക്രോസ് ആയിട്ട് ഈ പരാഗണം നടക്കുമ്പോ ക്രോസ് ആയിട്ട് പരാഗണം നടക്കുമ്പോൾ ഏലത്തിന്റെ ഇതിന്റെ ഈ ക്രോപ്പ് വിളവ് വിളവുകളും ഇതിന്റെ രൂപം മാറിപ്പോവും നമ്മൾ വെക്കുന്ന ഇല ഒന്നും ആയിരിക്കില്ല അപ്പം ഞള്ളാനി ഒരു ഐറ്റം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോസ് ആയിട്ട് ഈ തേനീച്ച വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പരാഗണം നടത്തുമ്പോൾ ഈ ചെടിയുടെ രൂപവും രീതിയും ആകെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ട് മാറും മാറും അങ്ങനെ മാറുമ്പം നമുക്കത് ഗുണമായിരിക്കും അതുകൊണ്ട് നമ്മൾ ഈ പരമാവധി കർഷകർ സ്വന്തം വരുമാനം നിലനിർത്തിക്കൊണ്ട് ഏലം റീപ്ലാന്റ് ചെയ്യല് ഏലം റീപ്ലാന്റ് ചെയ്താൽ ഒരൊറ്റ കാരണം റീപ്ലാന്റ് ഇല്ല ഏലം റീപ്ലാന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇടയ്ക്ക് നട്ടു കൊടുക്കുക നട്ടു കൊടുക്കുക നട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് തന്നെ വളർന്നുള്ളൂ അതിന് പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കണ്ട ഇതിന് കൊടുക്കുന്ന വളം മതി അതിനെടുക്കാന് അതാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നതും ഈ തോട്ടത്തിൽ ചെയ്തേക്കുന്നതും ആയിരുന്നു കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് വെട്ടിക്കളയാനായിട്ടിരുന്ന ഒരാൾ പാട്ടത്തിനെടുത്തതാണ് അദ്ദേഹം അത് ഇട്ടച്ച് പോയി പുള്ളി അത് വേണ്ട വിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് മോശമായി പോയിരുന്നു അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പത്തേക്ക് ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നില്ല ഞാൻ ഈ പാട്ടത്തിന് എനിക്ക് തന്നെ ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ട് ഓരോരുത്തർക്ക് ഈ പണിക്കുലി അവര് ചെയ്യുന്നു പണം മൊത്തം നമ്മള് മുടക്കുന്നു അങ്ങനെയാ ചെയ്യുന്നത് അവര് ചെന്നിട്ട് എടുക്കുന്ന പച്ചക്കറിപ്പാതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കാരണം എനിക്ക് തൊഴിലാളികളെ ഒക്കെ ചെയ്യാനുള്ള സമയക്കുറേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും അപ്പൊ അങ്ങനെ ചെയ്തിട്ട് റീപ്ലാന്റിന്റെ മൊട്ടത്തിൽ വന്നപ്പോഴാണ് പുള്ളി ഈ ക്രോപ്പ് ഉണ്ടായിരുന്ന കാലത്ത് പോലും തന്നെ ഇത് ഇപ്പത്തന്നെപേിച്ചത് അവിടെ വേറെ സുഹൃത്ത് വന്നു അദ്ദേഹത്തിന് ഏൽപ്പിച്ച് കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു നമുക്ക് റീപ്ലാന്റ് ചെയ്യാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു റീപ്ലാന്റ് വേണ്ട നിങ്ങളിവിടെ നിക്ക് നോക്കാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ആ ഇട്ടച്ച് പോയ കാലാവധിയിൽ മഴ അല്പം കുറവായിരുന്നതുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് ഓ ശരി ശരി ഇനി നമ്മൾ ഈ ജൂണിൽ കൂടുതൽ തയ്യും കൊടുക്കും ഗ്യാപ്പ് ഗ്യാപ്പുള്ളവർത്തെല്ലാം വെച്ചുകൊടുക്കുമ്പോൾ പുതിയ തൈ വരും അപ്പം നമുക്ക് നമ്മുടെ വരുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വരുമാനം പോകുന്നില്ല ഏറ്റവും പ്രശ്നം അതാണ് ഹൃദയവേദനയോടുകൂടിയാണ് ആ വരുമാനം ഉപേക്ഷിച്ചിട്ട് എടി വെട്ടി നശിപ്പിച്ച് തണലിറക്കണം അതുപോലെ തന്നെ ശരിക്ക് കിളയ്ക്കണം അതിനൊക്കെ വലിയ ലക്ഷക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ വരും അതൊന്നും വേണ്ട അത് വേണ്ട അത് ഇങ്ങനെ തന്നെ ചെയ്യണം അപ്പൊ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഐറ്റം ഇവിടുന്ന് തന്നെ പറിച്ചിടാൻ ഓ അങ്ങനെ ഒരു പ്രത്യേകതയാണ് ഇവിടുന്ന് പറിച്ചിട്ട് കഴിഞ്ഞാൽ ഈ എണം തന്നെയല്ലേ കിട്ടുന്നത് ഇത് വേറെ പോരട്ടെ പരമാവധി എവിടുന്നിങ്ങനെ ഒരു ഹൈബ്രിഡ് ഇനം അതിന്റെ ഒരു ചിമ്പ് തന്നെ ഇതിന്റെ ഉള്ളിൽ വെക്കണം അത് ഞാൻ പറയാം ഒരു കാര്യം ഞാൻ പറയാം എവിടെയെങ്കിലും തോട്ടത്തിൽ തട്ട വെട്ടിക്കളെന്ന് പോയി ഇരുപതോ ഇരുപത്തഞ്ചോ രൂപ കൊടുക്കാൻ ലാഭിക്കാനായിട്ട് ഒരിക്കലും പോയേക്കല്ലേ എന്നാന്ന് അറിയാമോ നട്ടു വളർത്തിയിട്ട് വിൻ വേണ്ടി വെച്ചിരിക്കുന്ന നല്ല മദർ ചെടി കണ്ടുകൊണ്ട് തന്നെ മേടിക്കണം അതായത് അതിന്റെ മദർ ചെടി നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് പരമാവധി കുഴപ്പപ്പെടുക്കാൻ പറ്റുള്ളൂ ഷാജി പറയുന്നത് വിത്ത് തിരഞ്ഞെടുക്കും വളരെ ജാഗ്രതയോടും കരുതലോടും കൂടി വളരെ ജാഗ്രത വേണം എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോൾ തോട്ടം റീപ്ലാന്റ് ചെയ്യുന്ന ഒരു ഇരുപത്തഞ്ച് ചുമ്മാ ഉടക്കോളം പറയും ശരി നമ്മൾ അവിടെയുള്ള രോഗവും കീടവും എല്ലാം കൂടെ കൂട്ടി അത് വലിച്ചു കെട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പത്ത് വർഷം നോക്കണം ആ ചുമക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് നല്ല വിള കിട്ടുമോ വിള കിട്ടിയാലോ അപ്പൊ ഇനം നല്ലതായിരിക്കണം അത് നോക്കി അതിനെ പത്തോ അമ്പതോ രൂപ കൂടുതൽ തയ്ക്ക് കൂടുതൽ കൊടുത്താലും ആ ഒരു തവണ നമുക്ക് ആ പൈസ പോകുള്ളൂ നമുക്കിത് വർഷങ്ങളായിട്ട് നമുക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കും വിട്ടുവീഴ്ച വേണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ നമ്മൾ ഈ വെട്ടിക്കളയുന്നത് നമ്മൾ സമ്മതിക്കാം ഞെ മോശമാണെങ്കിൽ വെട്ടിക്കളകണം അള അല്ലേ ആയുസ് പോവുള്ളു എന്നെ മോശമാണെങ്കിൽ അപ്പൊ എന്നെ മോശം അല്ലാതെ ഇതിനകത്ത് ഒരു വർഷമെങ്കിലും നന്നായിട്ട് കായ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മുഴുപ്പോ നല്ല ബോൾഡുകാ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കളയണ്ട കളയണ്ട ഇവിടെ കളയണ്ടത് ചെയ്യുക അതുപോലെ ഒരു സംശയം ചോദിക്കട്ടെ അതായത് സാധാരണ കർഷകരുടെ ഒരു സംശയമാണ് എന്റെ സംശയം ഇങ്ങനെ പഴകിയ ചെടികൾ അല്ലെ റീപ്ലാന്റിന്റെ സമയമാകുന്ന എട്ട് പത്ത് പതിനഞ്ച് വർഷമൊക്കെ ചെടികൾ അതിനുള്ളിൽ കുറെ കിഴങ്ങുകളൊക്കെ ഇങ്ങനെ ഉണ്ടാകും അതിനുള്ളിൽ അപ്പൊ അത് എന്ത് ചെയ്യാൻ കഴിയും അത് കിളച്ച് അത് എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ അതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാര് കിഴങ്ങെടുക്കാന്നും പറഞ്ഞോണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ഒരു തോട്ടത്തെ കുറച്ച് പേരെ കിഴങ്ങെടുക്കാനായിട്ട് അപ്പൊ ഈ കിഴങ്ങ് പഴയ കിഴങ്ങ് എന്ന് പറയുമ്പോ തന്നെ അത് ജീർണത്തിന്റെ അവസ്ഥയിലാണ് അപ്പൊ നമ്മുടെ ആ പ്രയോഗം ഉണ്ടല്ലോ ഈ കാൽസ്യം മെഗ്നീഷ്യ സൾഫറിന്റെ പ്രയോഗം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ സെക്കൻഡ് അത് അകത്ത് കയറ്റി പറയുന്ന ഈ അകത്ത് കയറ്റിയിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജീർണിച്ച സാധനം എല്ലാം ദ്രവിപ്പിച്ചുള്ളൂ ഓ ശരി ശരി കുമ്മായം കൂടെ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും കാൽസ്യം മക്നേഷ്യം സൾഫോർഡ് ചെല്ലുമ്പോൾ ഇതെല്ലാം ദ്രവിച്ച് വളവാ വളമായിട്ട് അതിൻ്റെ വേരുകളെല്ലാം നിശ്ചലാവസ്ഥയിലേക്ക് എത്തും അപ്പം ഈ കിഴങ്ങ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ചിമ്പ് ഇത് നടിച്ച് വരാനായിട്ട് തടസ്സമായിട്ട് നിൽക്കും ഓ ശരി 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 അതുപോലെ വേരുകൾ നിന്നാലും ഇത് ചിമ്പടിച്ചിട്ട് ചെറിയ ചെറിയ ചിംപടിക്കാൻ തടസ്സം തടസ്സം നൽകും അപ്പൊ അതൊരു കാര്യം തന്നെ പക്ഷെ ഇങ്ങനെ ഈ ജീർണിച്ച സാധനത്തെ പിന്നെ നമ്മൾ ഇങ്ങനെ ഈ കുമ്മായും ഒക്കെ ഇട്ട് ജീർണിപ്പിക്കുമ്പോഴത്തേക്കും അവിടെ മണ്ണു കളകിട്ട് ഈ സാധനത്തിന്റെ ജീർണത നിക്കുമ്പോ ഇത് കുത്തി കയറി ചിമ്പ് കയറും തടയാൻ പറ്റും കുമ്മൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഒരു ഇതായി വളമായിട്ട് കമ്പോസ്റ്റ് ആയിട്ട് മാറും അതിനകത്ത് കിടക്കുന്ന കിഴങ്ങ് നമ്മൾ വളവാക്കുമല്ലേ വളവാല്ലേ ഇന്നലെ കണ്ടില്ലേ ബഡ്ജറ്റ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇറക്കിയേക്കുന്ന ബഡ്ജറ്റിൽ പറഞ്ഞേക്കുന്ന പറഞ്ഞേക്കുന്നതാണ് രാസവളം പറയുന്നത് രാസവളം നിരുത്സാഹപ്പെടുത്താതെ നമ്മുടെ പ്രകൃതിയുടെ ജൈവ നിലനിൽക്കല്ല നിലനിൽക്കുക നമ്മുടെ മിത്ര ബാക്ടീരിയകള് മിത്ര കുമിളുകൾ ഇതൊന്നും നിലനിൽക്കത്തില്ല ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാസം ഈ ആസിഡുകളിൽ ഉണ്ടാക്കുന്ന രാസവളങ്ങൾ കൊണ്ട് ഇത് നിലനിൽക്കല്ല ഇതൊക്കെ ഇന്നാളില്ല നമുക്ക് വർഷങ്ങളോളം നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും പോറ്റുന്ന നമ്മൾ ഈ കൃഷി വിളകൾ എടുക്കണമെങ്കിൽ ജൈവ സമ്പത്തുണ്ടായേ മതിയാവും മതിയാവും അതാണ് എൻ്റെ ഒരു കാര്യം ഇപ്പോൾ ഫ്രീസറിൽ ഒരു സാധനം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തണുപ്പിച്ച് അത് അതേപടി വെച്ചോണ്ടിരിക്കാൻ പറ്റും അവിടെ ബാക്ടീരിയകൾ കയറി പ്രവർത്തിച്ച് പ്രവർത്തിച്ചാൽ അത് നിശ്ചലമായി പോകല്ലേ ആ അപ്പോൾ ആ ബാക്ടീരിയക്ക് അവിടെ കയറാൻ പറ്റാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തണുപ്പ് കൂടുതലുള്ളതാണ് അത് പുറത്തിറത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് പുഴു കയറി അവനെ അരിച്ച് നാശമാക്കിയാലേ പാലമൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഈ ജൈവ സമ്പത്തുകൾ കുമിഞ്ഞുകൂടിയാൽ മാത്രമേ ഭൂമിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കൃഷി മാറ്റിക്കൊണ്ട് പോകണം അല്ലാതെ ഈ നമ്മളിപ്പോ റീപ്ലാന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാ ചിലവരുന്നത് അത് ഏറ്റവും കൂടുതൽ ഒരു കർഷകന് വരുന്നത് ചെലവ് തന്നെയല്ലേ എനിക്ക് തോന്നുന്നത് ഒരേക്കണൊരു അമ്പതിനായിരം ഒരു ലക്ഷം രൂപ തണൽ ക്രമീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കുഴികുത്തുന്നതോടെ ചിലവാണ് പിന്നെ ഇത് ലേബർ ചാർജ് അതിനേക്കാൾ വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയോ രണ്ടോ മൂന്നോ വർഷം ഇവന്റെ ക്രോപ്പ് നഷ്ടപ്പെടുകയാണ് അതെ അതാണ് ഏറ്റവും വലിയ നഷ്ടം അത് ഒരു കർഷകനെ സംബന്ധിച്ച് താങ്ങാൻ കഴിയാത്ത നഷ്ടമാണ് ക്രോപ്പ് കിട്ടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ അശാസ്ത്രീയമായിട്ട് അറിയത്തില്ലാത്ത ുള്ള കൃഷിയാണെങ്കിൽ ആ ക്രോപ്പിനെ കുറിച്ച് എന്തോരം കുറവ് വരും കുറവ് വരും കുറവ് വരും അത് അതും ഒരു പ്രശ്നമാണ് പഠനത്തിന്റെ കുറവുണ്ട് ഒത്തിരി ക്രോപ്പും കുറവ് വരും അപ്പൊ അങ്ങനെ വന്നു വന്നുകഴിയുമ്പഴത്തേക്ക് പണി കടക്കണിയിലേക്ക് കയറും കടക്കണിയിലേക്ക് വരും എന്നിട്ട് പറയും കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വേറെ പണിക്ക് പ്രാക്ടിക്കലല്ല അതാണ് അതിന്റെ ഒരു പ്രശ്നം പിന്നെ റീപ്ലാന്റ് എന്നെ ഉദ്ദേശിച്ച ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ റീപ്ലാന്റ് ചെയ്തേ എന്ന് പറഞ്ഞാൽ അതൊന്ന് ഒന്ന് റീപ്ലാന്റ് എന്നുള്ള അല്ലാതെ പ്ലാന്റ് എന്നും പറഞ്ഞൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഭൂമി എടുത്തിട്ട് നമ്മൾ കൃഷി ചെയ്യുവാണെങ്കിൽ അത് ഭൂമി മൊത്തം ഇളക്കി മറിക്കണം ജെ സി ബിക്ക് ആണെങ്കിൽ ഇളക്കി മറിക്കണം അപ്പം അതിന് ഈ രണ്ട് കുന്തരെന്നുള്ള കുഴിയുടെ ഒരു കാര്യമില്ല കാര്യമില്ല മൊത്തം കിളയ്ക്കുന്നു അപ്പം ആ കിളച്ചിട്ട് നമ്മളൊരു ചെറിയ കുഴി കുത്തിയിട്ട് ഒരു കമ്പ് നാട്ടിട്ട് കെട്ടിവെക്കുന്നു അത് മതി അത് പലരും പറഞ്ഞതുകൊണ്ട് ചേനയ്ക്ക് തടവ് എടുക്കുന്ന ഒരു തടവൻ മതി അത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മള് ഭൂമി മൊത്തം ഇളക്കുക അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു ചെല്ലാൻ പോകുന്ന അങ്ങോട്ടാ ഈ ഇത്ര ഒരു ഏലത്തിന്റെ ഒരു കുഴി അങ് എടുക്കുന്നു കുഴി അങ് എടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഏലം വെക്കുന്നു എന്നിട്ട് പിന്നെ ഒരു ആറ് മാസം കഴിയുമ്പോൾ വെട്ടുകളെ കളിക്കും ചില അവിടെ പോകും നമ്മൾ മൊത്തം ഒരു ഇത് വെക്കുക ചെടി പിന്നെ അങ്ങോട്ട് ആയിക്കോളുന്നേ ഈ ലെവൽ പ്രദേശത്തെ ചെടി നിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് ഇപ്പൊ എന്നിട്ട് ആൾക്കാർ കയറി മണ്ണിട്ടിട്ടിട്ട് ചെടി പൊക്കിക്കൊണ്ട് പോയി മൂന്ന് മണി ഉയർന്നു പോവുകയാണ് അത് അടുത്ത വേനൽ വരുമ്പോൾ വലിയ ഉണക്ക് ബാധിക്കും പിന്നെ അത് നികത്താൻ വേണ്ടിയിട്ട് വലിയ കുഴി വീണ്ടും എടുക്കും വളരെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതിയാണ് അതല്ലേ അതാണ് അതിന്റെ ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് റീപ്ലാന്റിനെ കുറിച്ച് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നല്ല ഇനമാണെങ്കിൽ വെച്ച് റീപ്ലാന്റ് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ തന്നെ നിർത്തിപ്പൊരിക്കുക അതേ ശരി ശരി അത് യാതൊരു പരാജയവും വരികയല്ല നമുക്കെന്നാൽ നിർത്തിപ്പൊരിച്ച് നിർത്തി കുഴപ്പമില്ല ഇതാണ് എൻ്റെ ഒരു കാര്യത്തെ കുറിച്ച് പറയാനുള്ളത് ആ പ്രിയപ്പെ ഒരു സംശയം കൂടെ ചോദിക്കാം പ്രേക്ഷകരും കൂടെ ഉണ്ടാവുക സംശയം ഇങ്ങനെ തുറു പോലെ നിൽക്കുന്ന ആടൻ ഭാഷയാണെങ്കിൽ പോലെ നിൽക്കുന്ന ഒരു ഏലച്ചെടി അതിനുള്ളിലൊക്കെ തട്ട വിരിഞ്ഞു പോയി നമ്മൾ അതിനുള്ളിലേക്കാണല്ലോ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടൊരു ചിമ്പ് നമ്മൾ നേടുക ഈ ചിമ്പ് നടുമ്പോൾ സാധാരണ സ്വാഭാവികമായിട്ട് കുറേ സൂര്യപ്രകാശമൊക്കെ വേണം വലിയൊരു മാതൃ ചെടിയുടെ ഉള്ളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അത് പോലെ ഇരുന്നു പോകും എന്നുള്ള ഒരു സംശയം വളർക്കുണ്ടാകും അതെങ്ങനെയാണ് അതിനെ നമ്മൾ സംരക്ഷിച്ച് ഇതുപോലെ തന്നെ വളർത്തി പൂർണ്ണമായിട്ടുള്ള ആരോഗ്യമായി വളർത്തിക്കൊണ്ട് വരാനുള്ള ചോദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടം വരെ എത്തുന്നു അപ്പോൾ അത് അത് നല്ലൊരു ചോദ്യമാണ് കർഷകർ സംശയമുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ചെടിക്ക് സെക്കൻഡറി ന്യൂട്രിയൻസ് ആദ്യം കൊടുത്ത് മണ്ണ് എല്ലാം അസിഡിറ്റി എല്ലാം മാറ്റുന്നുണ്ടല്ലോ കൺട്രോൾ കൺട്രോൾ ആക്കിയിട്ടാണ് നമ്മൾ ഈ ചെടി വെക്കുന്നത് അത് ബാക്കി നെക്കുന്ന ചെടിയുടെ പരിരക്ഷണം വെക്കുന്ന കൂടത്തിലാണ് ഇത് വെക്കുന്നത് അപ്പൊ അതോടൊപ്പം തന്നെ വേറൊരു കാര്യമുണ്ട് ഈ ചെടിക്ക് ഫംഗീസേട് അടിക്കുന്ന കൂടത്തിൽ ഈ വെക്കുന്ന ചെടിക്കും അടിക്കും ഇനി അതെല്ലാം ട്രീറ്റ്മെന്റ് അല്ല ഒരേ രീതിയിൽ അപ്പം ഈ ഫംഗീസൈഡ് അടിക്കുമ്പോഴും ഈ ചെടിക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി ന്യൂട്രൻസ് ആയുള്ള കാൽഷ്യം മഗ്നീഷ്യം സപ്ലൈ നമ്മൾ കൊടുത്തിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞിട്ട് വളപ്രയോഗത്തിലേക്ക് വരും വളപ്രയോഗം അന്നേരം കാൽസിനേറ്റ് അടക്കമുള്ള ബോറോൺ അടക്കം കാൽസിനേറ്റേറ്റ് ബോറോൺ ടക്കം പത്തുകൂട്ടം പിണ്ണാ കടക്കം സിലിക്കി അടക്കം ഉള്ള എല്ലാ ന്യൂട്രിയന്റും ചെടിക്ക് കിട്ടേണ്ടതായ എല്ലാ മൈക്രോന്യൂട്രിയൻസും ആ സമയത്ത് നമ്മൾ വെക്കുന്ന ഒരു ചെടിയെ കുറിച്ചാണല്ലോ സി ഡിയുടെ ചോദ്യം അപ്പോൾ സി ഡി സ്ലോയിലുള്ളവർക്കും സംശയമൊക്കെ കാണും അവരോട് പറയാം ആ സമയത്ത് ആദ്യത്തെ ഒരു പിക്കപ്പ് ഒരു ശകലം കുറവായിരിക്കും ആ വളവും കൂടെ അങ്ങ് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ കുടുംബത്തിൽ ആ ചെടി ഓ ശരി ശരി ഈ കുടുംബത്തിൽ അംഗമായിട്ട് പിന്നെ അത് ചിരിക്കേണ്ടി ഞാൻ പറ്റത്തില്ല ചിലപ്പോ ഇതിലെ മുതിർന്ന അംഗമായിട്ട് വരും കാരണം പെർഫോമൻസ് ആയിട്ട് നല്ലായിരിക്കും നിൽക്കുന്നതിന് നല്ല പെർഫോമൻസ് ആയിരിക്കും അപ്പൊ അങ്ങനെ വന്ന ചിംബ് പൊട്ടി പൊട്ടി പുറത്തേക്ക് വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വെച്ച വെച്ചെടിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു നൂറ് രൂപ പോലും പത്ത് രൂപ പോലും മുടക്കണ്ട ബാക്കിയുള്ള ചെടിക്കാനാണല്ലോ കുടത്തല്ലേ മതിയാവും അത് കൊടുക്കുമ്പോൾ ഈ ചെടിയും മറന്നോളൂ

ചിമ്പും കൂടെ കൂടി ഒന്ന് കാണിക്കുകയാണെ വളരെ അതുകൊണ്ട് കൂടെ നമ്മൾ ഈ നിക്കുന്നവർ തന്നെ ഉണ്ടല്ലോ ഇത് ഉണ്ടോ ഇത് ഞാൻ ഇതിന്റെ കൂടെ കെട്ടിയിട്ടുണ്ടായത് ഇത് പുതിയതാണ് അതിന്റെ ചിമ്പ അടിച്ചുണ്ടോ അതെ തന്നെ അതേന്ന് താഴെ വള്ളി അടിച്ചിടിച്ചു അപ്പൊ അതൊക്കെ ഇതിന്റെ കൂടെ തന്നെ ഇപ്പൊ മുമ്പേ ചോദിച്ചല്ലോ ഇതിനെ തളർത്തി കളയുന്നത് ഇതിനെ കളയുന്നു ചെയ്യുന്നത് ഇവരതിനെ അതിഥികളായിട്ട് സ്വീകരിച്ചേക്കുന്നത് അപ്പൊ ഇതിനകത്ത് നിന്ന് അടുത്ത പ്രാവശ്യം വള്ളി അടിച്ച് എത്ര നാളായിട്ടുണ്ട് ഇതൊരു മൂന്ന് മാസമായിട്ടുള്ളു മഴ മൂന്ന് മാസമായിട്ടുള്ള മഴ അന്നേരം നിന്നു പോയി ഇത് വെച്ചു കഴിഞ്ഞിട്ട് മഴ കൃത്യമായിട്ടുള്ള മഴ ഇല്ലായിരുന്നു അപ്പൊ ബാക്കി ഇനിയിപ്പം ഈ തോട്ടത്തിൽ ഇനിയും വെക്കാനുണ്ട് വെക്കാനുണ്ട് ആ നമ്മളൊരു നൂറ് നൂറ്റമ്പതിയും കൂടെ ഇതിനകത്ത് അകത്ത് വെക്കാനുണ്ട് അകത്ത് വെക്കാനുണ്ട് അത് ഇനി ജൂണിലേ പറ്റുള്ളൂ പറ്റുള്ളൂ അപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ എല്ലാ ട്രീറ്റ്മെന്റും പിന്നെ ഒരു കാര്യമുണ്ട് പുതിയ ചെടി കൊണ്ടുവരുമ്പോൾ അതിനകത്ത് എങ്ങനെയാണേലും എവിടുന്ന് പറിച്ചുകൊണ്ടു വന്നു കഴിഞ്ഞാലും രോഗങ്ങളും കീടങ്ങളും കാണും അതിനെ വിമുക്തമാക്കിയിട്ട് ഇതിനകത്ത് കേറ്റാവുള്ളൂ അതല്ലെങ്കിൽ ഇതിനകത്ത് കയറ്റതിനു ശേഷം വിമുക്തമാക്കണം ആ ഇതിനെ എല്ലാം കൂടെ ചെയ്യുന്ന കൊടുത്തില്ലേ അപ്പൊ ഞാനത് അത് പറഞ്ഞ അത് ചെടിയുടെ കീടങ്ങളും രോഗങ്ങളൊന്നും തണ്ടുവരപ്പനെ ഫംഗിസൈഡ് പിന്നെ കുമിൽ രോഗങ്ങൾ രോഗങ്ങൾ പിന്നെ ഈ സെക്കൻഡറി ന്യൂട്രീസും പിന്നെ വളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തന്നെ വളം കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇതിനകത്ത് യാതൊരു പിന്നെ ആശങ്കയും കർഷകർക്ക് വേണ്ട ഇപ്പൊ ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഏലക്കായ്ക്ക് കുറഞ്ഞു വില കുറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പൊ പ്രശ്നങ്ങളുണ്ട് ഈ പാട്ടത്തിനൊക്കെ ആളുകൾ ഉപേക്ഷിച്ചൊക്കെ പോകുന്നുണ്ട് അതുകൂടെ രണ്ടു വാക്ക് കർഷകരോട് പറഞ്ഞില്ലെങ്കിൽ ഇന്നിപ്പം നമുക്ക് ഉറക്കം വരികയല്ലോ അതെ ഒത്തിരി പേര് കാണുന്നോടൊത്ത ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പം നമ്മൾ ഈ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ലോബികളുടെ പ്രവർത്തനമാണ് ഈ വേനൽക്കാലത്ത് ഒരു വില കുറയും അപ്പൊ കർഷകരെല്ലാം കൃഷി ഇട്ടച്ച് പോവും ഏലക്കായ്ക്ക് വിലയില്ല വിലയില്ല എന്നും പറഞ്ഞ് ഇപ്പൊ ഒരു ക്രോപ്പ് എടുക്കുന്ന സമയമാണോ ഒരു നമുക്ക് അത്യാവശ്യം ഒരു ഒരു ചെറിയ കായലല്ലേ കിട്ടില്ല പിന്നെ ഇപ്പൊ നമ്മൾ ഇല്ലില്ല പിന്നെ നമ്മള് കാണണേ അടുത്ത ജൂണിലോ അല്ലെങ്കിൽ ജൂലൈയിലോ ഏലക്കായ്ക്ക് വില വരി നിഗമനം നമുക്ക് ആർക്കെങ്കിലും ഈ രാജ്യത്ത് അപ്പൊ പിന്നെ ഇപ്പം ഒരു കാരണവശാലും കൃഷി നിർത്തരുത് നിർത്തരുത് ഇപ്പം ഏലക്കായ്ക്ക് വില കുറഞ്ഞെന്നും പറഞ്ഞോണ്ട് കൃഷി നിർത്തിയാലുള്ള പ്രശ്നം തന്നെ അറിയാമോ അടുത്ത ജൂണില് വരുമ്പോഴത്തേക്ക് ഈ വിള പരിപാലനങ്ങളൊന്നും നടക്കാതെ കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഇനി സംരക്ഷിക്കാതെ ഈ സാധനം നശിച്ചു പോകും നശിച്ചു പോകും

അടുത്ത മഴക്കാലത്ത് ക്രോപ്പ് ഇല്ലാതെയും പോകും ഈ വില കുറയുന്നത് ഈ ക്രോപ്പ് തീരുന്ന സമയത്തൊരു വില കുറച്ചിലുണ്ട് എന്നാൽ വില വില ഉണ്ടേ കൂടൂല്ലേ അപ്പൊ അത് കണ്ടോണ്ട് സാധാരണ കർഷകർ തന്നെ പണിയും എല്ലാം കുറയ്ക്കും വിളപരിപാലനം കുറയ്ക്കും അവര് നാശത്തിലേക്ക് പോകും അതൊക്കെ ഒരു ബിസിനസ് ടെക്നിക്കായിട്ട് എന്റെ മനസ്സിൽ തോന്നുന്നു ലോബികൾ ലോബികളല്ലേ അങ്ങനെ ആയിരിക്കാൻ വഴിയുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ ക്രോപ്പ് കുറവുള്ളപ്പോ അങ്ങനെ വില കുറയുന്നുണ്ട് ഇല്ലല്ലോ സമാന്യ സംശയ അപ്പൊ നമുക്ക് അന്ന് കായ ഉണ്ടാകുന്ന സമയത്ത് ആയിരം രൂപയ്ക്ക് മേളി കായ്ക്ക് വില ഉണ്ടാവും ഇപ്പൊ കായ് ഇല്ലാത്ത സമയത്ത് വില കുറയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഇടത്തരം കർഷകരെ ഇതിനകത്തുനിന്ന് മാറിപ്പോണം അപ്പൊ അവര് വിളപരിപാലനം നടക്കാത്തവർക്ക് ഇപ്പൊ ഇപ്പൊ മരുന്നടിയും വളവിടിയിലും പിന്നെ ജലസേചനമൊക്കെ കൃത്യം നടത്തിയാൽ മാത്രമേ അടുത്ത പ്രാവശ്യം കായ ഉണ്ടാവും അതിൽ നിന്ന് അവരെ വഴിതിരിച്ചു വിടുന്ന ഒരു സമീപനമായിട്ടും ചിലപ്പോൾ ഞാൻ കണക്ക് കൂട്ടുന്നുണ്ട് കണക്ക് നമുക്ക് സംശയമുണ്ട് സംശയം ഷാജിയുടെ ഒരു സന്ദേശം അനുസരിച്ച് വില എത്ര കുറഞ്ഞാലും കൂടിയാലും ഒരേപോലെ തന്നെ ഏലം പരിചരണത്തിൽ കർഷകൻ ജാഗ്രതയോടുകൂടി വിട്ടുവീഴ്ചയില്ലാത്ത ഏലം പരിചരണം നടത്തിക്കൊണ്ട് പോകണം അല്ലേ അത് വേണം നേരം വെച്ചാൽ കപ്പാക്കി വില കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ എടുക്കുമ്പോൾ കപ്പ അതവിടെ തീരുവാണ് തീരുവാണ് ഈ ഏലക്കായ്ക്ക് വില കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു തവണ അല്ല നമ്മൾ നാൽപ്പത് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ എടുക്കും എടുക്കും മൂന്നാമത്തെ നാലാമത്തെ എടുക്കും എട്ട് തവണ കായ എടുക്കും അഞ്ച് മുതൽ എട്ട് തവണ വരെ കായ എടുക്കുന്നുണ്ട് അപ്പം ഈ വില കുറഞ്ഞാലും നമുക്ക് അത്ര ദോഷമൊന്നും വരുന്നില്ല വില കുറയണമെന്നല്ല ഞാൻ കർഷകർ രക്ഷോടെന്നുള്ള ആഗ്രഹക്കാരാണ് ഞാനും കർഷകനാണല്ലോ ശരി ശരി അതാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ ഇതൊരു നിഗമനം കർഷകർക്കൊന്നും ഉണ്ടാവണം ഒരു കാഴ്ചപ്പാടും ഇത് സംബന്ധിച്ച് പറയാനുള്ളത് ഒരു കാര്യം സി ഡി ലോഗിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡെന്നു പറഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ള വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം ആ രീതിയിൽ ഷാജിയുടെ സന്ദേശമാണെന്ന് അവതരിപ്പിച്ചത് അതായത് ലക്ഷക്കണക്കിന് രൂപ ഒരു ഏക്കറിൽ റീപ്ലാന്റിന് വേണ്ടി മുടക്കുന്ന കർഷകന് അതില്ലാതെ തന്നെ ലളിതമായ മാർഗത്തിൽ കൂടെ ചെടി വളരെ ആരോഗ്യം അല്ലെങ്കിൽ ആ ക്രോപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല പറഞ്ഞിട്ടുണ്ട് അത് കാണൂല നല്ലൊരു തോട്ടം വാർത്തെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഷാജിയുടെ ഈ സന്ദേശത്തിൽ ഒരുപാട് നന്ദി സീഡിയുടെ ഇതൊക്കെ പഠിക്കട്ടെ സ്വയമായിട്ട് എം എന്ന കൃഷി റിവുകൾ തീരുന്നില്ല വീണ്ടും അടുത്ത എപ്പിസോഡുകൾ വീണ്ടും വരും കേട്ടോ അങ്ങനെ നോക്കാം ആ ശരി മറ്റൊരു മനോഹര വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അതുവരെ കാത്തിരിക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കട്ട സപ്പോർട്ട് ഫോർ ഫോർ യു പറയാറുണ്ട് ഒത്തിരി അറിയാനുണ്ട് ഏറെ